ബോർഡ് ബോർഡ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണം ക്ലാസ് മുതൽ പ്ലസ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നു എക്സ്ക്ലൂസീവ് ട്യൂഷൻ ഇന്ത്യയിലെ തന്നെ നമ്പർ നയിക്കുന്ന ഫോക്കസ് ചെയ്തുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് യൂട്യൂബ് സീരീസുകളും റെക്കോർഡ് ക്ലാസ്സുകളും അടുത്തമാക്കാൻ സന്ദർശിക്കാം ഒപ്പം ഞങ്ങളെ വിളിക്കാം ഹലോ ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും സുഖമാണോ സോ വെൽക്കം ടു ദ ഡിസ്കഷൻ ഓഫ് അവർ ചാപ്റ്റർ ഏതാ നമ്മുടെ ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് സോ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് ഹായ് ഓക്കെ

കുറച്ച് പേരെ വന്നിട്ടുള്ളൂ നിങ്ങൾ വന്ന് വന്നവരെ ഒരു കമൻ്റ് ഇടുവാണെങ്കിൽ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒരു ഹായ് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തവും നിങ്ങൾ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ഡെയിലി ലൈഫ് നമുക്കൊരു ഡെയിലി റൊട്ടീൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നൗ മാഗ്നെറ്റ്സ് ഇറ്റ്സ് ഓൾവേസ് ഫൺ ടു പ്ലേ വിത്ത് മാഗ്നെറ്റ്സ് റൈറ്റ് നമുക്ക് മാഗ്നെറ്റ്സ് എല്ലാം ഇഷ്ടമാണ് മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസും ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഓക്കെ ഒരു കഥ ചൊല്ലട്ടുമാ ഓക്കെ വൺസ് അപ്പോൺ എ ടൈം പണ്ട് പണ്ട് ഒരിടത്ത് ഒരിടത്ത് ഓക്കെ ഇത് ശരിക്കും നടന്ന കഥയാണ് സ്റ്റോറിയല്ല ഓക്കെ സോ നോട്ട് ദിസ് മാൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് സോ അദ്ദേഹം ഹി വാസ് എ ഫിസിസ്റ്റ് ഒരു ലെക്ചറായിരുന്നു സൊ ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ ആയിരുന്നു എന്ന ടോപ്പിക്കിനെ പറ്റിയായിരുന്നു ക്ലാസ് ഒരു കറൻറ്റ് ക്യാരി വയർ ഒരു കറൻറ്റ് പാസ് ചെയ്യുന്ന വയറുണ്ട് അതിൻ്റെ അടുത്ത് ഒരു ചെറിയ കോമ്പസ് എന്താ ഒരു കോമ്പസ് കാണാവോ കാണത്തില്ല ഓക്കെ മാഗ്നറ്റിക് കോമ്പസ് മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ അറിയാൻ ഓക്കെ ഡയറക്ഷൻ അറിയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ ഓക്കെ ഇന്ന് നമുക്ക് ഗൂഗിൾ മാപ്സ് ഉണ്ട് ബട്ട് ബിഫോർ ദാറ്റ് വി ഇഡൻ ഹാവ്

കമന്റ്സ് വരുന്നുണ്ട് യാ ഗുഡ് ഓക്കെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഒരു മാഗ്നെറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നത് സോ ഇവിടെ നമ്മുടെ എക്സ്പെരിമെന്റിലും ക്രിസ്റ്റിയൻ ഓസ്റ്റേഡിൻ്റെ അടുത്ത് ഒരു ചെറിയ മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടായിരുന്നു ബട്ട് ഹി ഒബ്സെർവ്ഡ് ദാറ്റ് വെൻ കറന്റ് പാസ്ഡ് ത്രൂ ദീസ് വയർ ഇതിലൂടെ കറന്റ് പാസ് ചെയ്തപ്പോൾ

സോ വാട്ട് ക്യാൻ വി ഇൻഫോർ ഫ്രം ദിസ് സോ ഓൺ ദിസ് ഡേ ഇറ്റ് വാസ് ഡിസ്കവർഡ് എ കണക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഇറ്റ് വാസ് എ റെ റെവല്യൂഷണറി ഡിസ്കവറി നമുക്ക് വേണമെങ്കിൽ പറയാം ഓസ്റ്റേർഡിന് പറ്റിയ ആ അബദ്ധമാണ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് അങ്ങനെ പറയുന്നതിലും നല്ലത് വി ക്യാൻ സേ ഓസ്റ്റേഡ് വാസ് എ ജീനിയസ് റൈറ്റ് ഇവിടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂട്ടണിൻ്റെ തലയിൽ ആപ്പിൾ വീണതുകൊണ്ട് വി ഡിസ്കവേർഡ് ഓർ വി തോട്ട് അബൌട്ട് ഗ്രാവിറ്റി വി തോട്ട് അബൌട്ട് ഗ്രാവിറ്റി റൈറ്റ് ഓക്കെ സോ ദർ ഷുഡ് ബി എ സയൻറ്റിഫിക് റീസണിങ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് അപ്ലൈ അവർ തോട്ട് പ്രോസസ്സ് സൊ ബേസ്ഡ് ഓൺ ദിസ് എക്സ്പെരിമെൻറ്റ് ഓർ ബേസ്ഡ് ഓൺ ദിസ് ആക്ടിവിറ്റി ഓൺ ദാറ്റ് ഡേ ഹീ ഡിസ്കവേർഡ് ദാറ്റ്

നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകണമെങ്കിൽ എം ആർ ഐ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് സോ ഇങ്ങനെ ഒരു വൈഡ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ടോപ്പിക് ആണ് സോ ഇറ്റ് ഈസ് വെരി ഫണ്ടമെന്റൽ ടു ഫിസിക്സ് ടു ഡിസ്കസ് ദീസ് വെരി ബേസിക് തിങ്സ് ഓക്കെ സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ലെറ്റ് സ്റ്റാർട്ട് സോ ആദ്യം തന്നെ മാഗ്നെറ്റ്സിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ സം ബേസിക് തിങ്സ് അബൌട്ട് മാഗ്നെറ്റ്സ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഒന്ന് ബ്രഷപ്പ് ചെയ്യാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക ദ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒരു മാഗ്നറ്റിക് കോമ്പസ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇറ്റ്സ് ജസ്റ്റ് എ സ്മോൾ കോ മാഗ്നറ്റിക് നീഡിൽ അത് ഏത് ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ പോയിന്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഇനി നമുക്ക് പറയാനുള്ളത്

ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്സിനെ പഠിക്കുന്നത് സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓക്കെ ആൻസേഴ്സിൽ കുറച്ച് ലാഗുണ്ട് ഓക്കെ കുറച്ച് ആൻസേഴ്സ് വരുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണ് വെരി ഗുഡ് ഇറ്റ് ഓൾവേസ് ഫോം ക്ലോസ്ഡ് ലൂപ്പ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ മീനിങ് സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിൽ എൻഡ് ചെയ്യണം നമുക്കൊന്ന് നോക്കാം ഹിയർ യു ക്യാൻ സീ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ സ്മോൾ ബാർ മാഗ്നറ്റ് എത്ര പോൾ ഉണ്ട് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ മാർക്ക് ചെയ്യാം നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ എവിടെ എങ്ങോട്ടാണ് ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്യേണ്ടത് ഫ്രം വെയർ ടു വെയർ മാ്നറ്റിക് ഫീൽ ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട് ദ ഡു നോട്ട് ഇന്റർസെക്ട് ഇ അ വെരി ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി വെരി ഗുഡ് ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ യാ നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് സ്റ്റാർട്ടിങ് ഫ്രം നോർത്ത് ടുവേർഡ് സൗത്ത് സോ ആരോ മാർക്ക് എങ്ങനെയായിരിക്കും നോർത്ത് ടു സൗത്ത് അപ്പൊ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണോ നോർത്ത് ടു സൗത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ മാഗ്നറ്റ് നമ്മൾ യൂഷ്വലി വരയ്ക്കാറില്ല സോ ഇൻസൈഡ് ദ മാഗ്നറ്റ് എങ്ങനെയായിരിക്കും ഡയറക്ഷൻ ആ ഇതൊരു കണ്ടിന്യൂസ് ലൂപ്പ് ആണ് സൗത്ത് ടു നോർത്ത് സോ ഇൻസൈഡ് ദ മാഗ്നറ്റ് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ് സൗത്ത് ടു നോർത്ത് സോ ഇപ്പൊ എനിക്ക് പറയത്തില്ല ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണ് അതാണ് ഐഡിയ സോ റിമംബർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ് അറ്റ് സൗത്ത് പോൾ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെയാണ് വരയ്ക്കുന്നത് ദെൻ ഇൻസൈഡ് ദ മാഗ്നെറ്റ് എങ്ങനെയായിരിക്കും കണ്ടിന്യൂസ് ലൂപ്പാണ് ക്ലോസ്ഡ് ലൂപ്പാണ് ദാറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതൊരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഷേപ്പ് ഓർത്തിരിക്കുക നമ്മൾ സ്കൂളിലൊക്കെ എക്സ്പെരിമെൻ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഈ അലൈൻമെന്റ് മനസ്സിലാക്കാം ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഇടുക നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി നിങ്ങൾ കമൻസിൽ പറഞ്ഞു സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ടു സൗത്ത് ക്ലോസ്ഡ് ലൂപ്സ് ആണ് ഇനി ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നിടത്ത് വേറെ വേർ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ് ഇറ്റ് മീൻസ് ദേ ഹാവ് മോർ സ്ട്രെങ്ത് സോ എവിടെയാ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് നിയർ ദ പോൾസ് നമുക്കറിയാം മാഗ്നെറ്റ്സ് കാണുമ്പോൾ അറിയാം പോളിലായിരിക്കും എപ്പോഴും സ്ട്രെങ്ത് കൂടുതൽ ഓക്കെ ആൻഡ് ഫൈനലി ടു മാഗ്നറ്റിക് ഫീൽസ് ഇന്റർസെക്ട് ഈ അതർ എന്താ അങ്ങനെ പറയുന്നത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇസ് ദർ എനിഷ്യൂ ഇസ് ദർ എനിഷ്യൂ ഇഫ് ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് സോ അത് പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ കൂടെ ഒന്ന് ഓർക്കുക ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എങ്കിൽ അറ്റ് ദിസ് പോയിൻറ്റ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് എങ്ങനെ നമുക്ക് ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിലെ ഡയറക്ഷനാണ് അറിയേണ്ടത് ഹൗ ടു കാൽക്കുലേറ്റ് ദാറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്താൽ മതി ഒരു ടാഞ്ചൻ്റ് ഇൻ ദാറ്റ് ഡയറക്ഷൻ ടാഞ്ചൻ്റ് നമുക്കറിയാം എ പോയിന്റ് ടച്ചിങ് ഉള്ളി ഡയറക്ഷനിൽ ടാൻജെൻഡ് വരയ്ക്കുമ്പോ യു വിൽ ഗെറ്റ് ദ മാഗ്നറ്റിക് ഫീൽ ഇൻ ദാറ്റ് ഡയറക്ഷൻ പോയിന്റിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയേണ്ടത് ഇവിടെ അപ്പൊ എത്ര ടാൻജെൻ്റ് വരയ്ക്കാൻ പറ്റും ഹൗ മെനി ടാൻജൻസ് വൺ ഈ ഫീൽഡ് ലൈൻ ഞാൻ ഒരു ടാൻജെൻഡ് വരച്ചു ഇനി ഈ ഫീൽഡ് ലൈനിൽ ഒരു ടാഞ്ചിൻ്റ് വരയ്ക്കത്തില്ലേ ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ അതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ ഇറ്റ് മേക്ക് സെൻസ് നോ സോ നമുക്ക് എന്ത് പറയാം ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇന്റർസെക്ട് ഈ അതർ സോ ദീസ് ആർ സം ഓഫ് ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സോ ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ റിമെമ്പർ മാഗ്നറ്റിക് ഫീൽഡ് തന്നാൽ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ തന്നിട്ട് നമുക്കിപ്പോൾ ഈ പോയിന്റിലെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഓൾ യു ഹാവ് ടു ഡ്രോ ഡൂസ് ഡ്രോ എ ടാഞ്ചൻ്റ് ഇൻ ദാറ്റ് ഡയറക്ഷൻ ആ ഡയറക്ഷനിൽ ഒരു ടാൻജൻറ് വരയ്ക്ക് യു വിൽ ഗെറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദാറ്റ് ഡയറക്ഷൻ ക്ലിയർ അല്ലേ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം വി ജസ്റ്റ് ഡിസ്കവേഡ് അല്ലെങ്കിൽ ഓർച്ചഡ് ഡിസ്കവേർഡ് ദാറ്റ് ഓർച്ചഡിന്റെ കൂടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി എ കറന്റ് ക്യാരി വയർ വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ് അതൊരു മാഗ്നറ്റ് ആണ് ഐ ടാക്ട് ചെയ്യും മാഗ്നറ്റ് ഫീൽഡ് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിനൊരു ഡയറക്ഷൻ കാണണ്ടേ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡയറക്ഷൻ സോ ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ റൂൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിമ്പിൾ റൂൾ വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് തംപ് റൂൾ ഓക്കെ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം ആദ്യം തന്നെ റൈറ്റ് ഹാൻഡ് വി നീഡ് അവർ റൈറ്റ് ഹാൻഡ് സപ്പോസ് ഇതാണ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന വയർ വി ഹാവ് എ കറൻറ്റ് ക്യാരി വയർ ലൈക്ക് ദിസ് സോ കറെങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ത്രൂ ദിസ് വയർ ഇതാണ് കറൻറ് ക്യാരി വയർ എങ്ങനെ അപ്ലൈ ചെയ്യണം തം ഷുഡ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് തം ഷുഡ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് കമൻസ് പോരട്ടെ കമൻസ് നിങ്ങളുള്ളവർ ആക്റ്റീവ് ആൻഡ് ലൈവ്ലി ആയിട്ട് ഇരുന്നാലേ പറയുന്ന ക്ലിയർ ആവുന്നു എന്ന് മനസ്സിലാവുള്ളൂ സോ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രില്യൻ സിമ്പിൾ ആയിട്ടുള്ള ബ്ലൂ ലവ് ഒക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കമൻസിലൂടെ ഡൗട്ട്സ് ചോദിക്കാം ഓക്കെ സൊ ജോസഫ് എടശ്ശേരി ഓക്കെ ഹി ഈസ് വെരി ആക്റ്റീവ് താങ്ക് യു ജോസഫ് ക്യാൻ ഓക്കെ ഹായ് ഓക്കെ ഡ്രീം സ്റ്റോം ഗെയിമ് ഓക്കെ സോ ഇതാണ് ഡയറക്ഷൻ ഓഫ് കറന്റ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടിയല്ലോ ഇനി എന്ത് ചെയ്യണം ബാക്കി ഫിംഗേഴ്സ് കേള് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ ചുരുട്ടി പിടിക്കുമ്പോൾ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് വരച്ചാൽ മതി ഇങ്ങനെ കോൺസെൻട്രിക് നമുക്ക് എക്സ്പെരിമെൻ്റലി ചെയ്യാവുന്നതാണ് നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും കോൺസെൻട്രിക് സർക്കിൾസ് ആണ് എന്താ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വരച്ച സർക്കിളിൻ്റെ എല്ലാം സെൻറ്റർ ഒരേ പോയിന്റ് അല്ലേ യാ ഓക്കെ സൊ ഡ്രീം സ്റ്റോം ഗെയിമർ ഓക്കെ ഡയറക്ഷൻ ഓഫ് കറൻ വെരി ഗുഡ് ഓക്കെ സോ ഇതാണ് കറന്റിന്റെ ഡയറക്ഷൻ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സോ നമുക്ക് ഈസി ആയിട്ട് ഡയറക്ഷൻ കിട്ടി ജസ്റ്റ് യൂസ് യുവർ റൈറ്റ് ഹാൻഡ് ഏതാണോ കറന്റിന്റെ ഡയറക്ഷൻ കറന്റ് ഇങ്ങോട്ടാണെങ്കിൽ തമ്പ് ആ ഡയറക്ഷൻ പ്ലേസ് ചെയ്യുക ആൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഫിംഗേഴ്സ് കേൾ വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓർക്കുക രണ്ട് കാര്യങ്ങളാണ്

ഞാൻ ഈ വരച്ച സർക്കിൾസിനെല്ലാം ഒരേ സെന്റർ ആണ് എങ്കിൽ എനിക്ക് ഈ സർക്കിൾസിനെ കോൺസെൻട്രിക് അതായത് കോമൺ സെന്റർ ഓൾ ദീസ് സർക്കിൾസ് ഹാവ് എ കോമൺ സെന്റർ അതുപോലെ ഇത് നമുക്ക് എക്സ്പെരിമെൻ്റലി ചെയ്ത് കിട്ടാവുന്നതാണ് ആൻഡ് ഫില്ലിങ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും ഒരു ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ ഒരു കറൻറ്റ് ക്യാരി വയർ യൂസിങ് ആൻഡ് ഫില്ലിങ്സ് യു ക്യാൻ ആക്ച്വലി സീ ദാറ്റ് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസിൽ ആ അയൺ ഫീലിംഗ്സ് അല്ലയും ചെയ്യുന്നത് അപ്പൊ മീനിങ് ഇത്രേ ഉള്ളു ആ വയറിലെ ആ ഒരു പോയിന്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് ചുറ്റുമായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓക്കെ മരിയാ ക്ലിയർ ആണോ ക്ലിയർ ആണോ എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ സോ ഇതാണ് ഒരു സ്ട്രേറ്റ് കറന്റ് ക്യാരി വയർ നമ്മൾ റൈറ്റ് ഹാൻഡ് ടം റൂൾ യൂസ് ചെയ്യുന്നു സിമ്പിൾ അല്ലേ ഓക്കെ നെക്സ്റ്റ് ഈസ് ദിസ് അവർ ിനോട് തന്നേക്കാം നിങ്ങൾ ക്വസ്റ്റിൻ ആൻസർ ചെയ്യാം ഇത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം ക്വസ്റ്റിൻ ഇതാണ് നമുക്കൊരു കറന്റ് ക്യാരിയും കണ്ടക്ടറുണ്ട് കണ്ടക്ടർ പേരിട്ടേക്കാം ഇതിനു ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നിട്ടുണ്ട് ഇതാണ് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ നോക്കിക്കേ ഇതല്ലേ ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച റൈറ്റ് ഹാൻഡ് തം റൂൾ യൂസ് ചെയ്ത് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഓക്കെ മരിയ ഓക്കെ സർ താങ്ക് യു ജസ്വിൻ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഈസ് ഇറ്റ് ഫ്രം എ ടു ബി ഓർ ഈസ് ഇറ്റ് ഫ്രം ബി ടു എ ഏതാണ് കറക്റ്റ് ഓക്കെ ആൻസേഴ്സ് വരുന്നുണ്ട് ി റ്റു എ ഓക്കെ കാർത്തിക് ജോസഫ് കാർത്തിക ശ്രേയസ് ഓക്കെ ഇവരെല്ലാരും ബി ടു എ ആണ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ ആർക്കും ഡൗട്ടൊന്നും ഇല്ല ഓക്കെ സോ ഇവിടെ നമ്മൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ പോരെ അല്ലേ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നിട്ടുണ്ട് സോ നമ്മുടെ ഫിംഗേഴ്സ് ഗേൾ ചെയ്യുന്ന ഡയറക്ഷൻ അല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങനെയാണെങ്കിൽ ഇതല്ലേ

എ കറന്റ് കോയിൽ എന്താ ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ വാട് യു മീൻ ബൈ എ കോയിൽ ആ എ കോയിൽ മീൻസ് എ വയർ നമ്മൾ എടുക്കുന്ന കറന്റ് കാരി വയർ ഒരു സർക്കുലർ ഷേപ്പിൽ ബെൻഡ് ചെയ്താൽ നമുക്കതിനെ കോയിൽ എന്ന് വിളിക്കാം ഇറ്റ് ഈസ് എ കറന്റ് കറണ്ട് കോയിൽ ഓക്കെ ഇനി കറന്റ് ക്യാരി കോയിലിന്റെ കേസിൽ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഓർ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒന്ന് കമന്റ് ചെയ്തേ ആ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പഠിച്ച അതേ റൂൾ യൂസ് ചെയ്യാലോ ഓരോ റീജിയണിലും എന്ത് ചെയ്താൽ മതി യൂസ് ദ റൈറ്റ് ഹാൻഡ് റൂൾ റൂൾ നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ് ആ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷൻ ഇതല്ലേ ഡയറക്ഷൻ സോ ഹിയർ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആണെങ്കിലോ എങ്ങനെ വരും കറന്റ് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നത് ഇതാണ് ഡയറക്ഷൻ ഓഫ് കറന്റ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ് സോ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് താഴോട്ട് ഡൗൺവേഡ് സോ ഫിംഗേഴ്സ് കേൾ ചെയ്യുക ദിസ് വിൽ ഗിവ് യു ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സോ ഇങ്ങനെ കോൺസെൻട്രേറ്റ് സർക്കിൾസ് ആണ് ഇനി ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി നോക്കിയാൽ സെൻറ്ററിലേക്ക് വരുമ്പോൾ ആ കോയിലിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഈ ഫീൽഡ് ലൈൻസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ ആഡ് ചെയ്ത് യു വിൽ ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ സൊ മാക്സിമം ഇൻ്റെസിറ്റി ആ സെന്ററിലായിരിക്കും അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആയിട്ട് വരുന്നത് സോ ഇതാണ് ഒരു കോയിലിന്റെ കേസിൽ അപ്പോൾ ഇവിടെ നമുക്ക് വേറെ റൂൾ ഒന്നും പഠിക്കാനില്ല ഓൺലി ഹവ് ടു റിമെമ്പർ ഈസ് ദ സെയിം സിംപിൾ റൈറ്റ് ഹാൻഡ് തം റൂൾ ഏതാണോ റീജിയനിൽ നമുക്ക് ഫീൽഡ് ഡയറക്ഷൻ അറിയേണ്ടത് അവിടെ തം റൂള് അപ്ലൈ ചെയ്യുക ക്ലിയർ ഓക്കെ

വയർ എടുത്ത് ഒരു കറന്റ് ഒരു സിമ്പിൾ വയർ എടുത്ത് ലാർജ് നമ്പർ ഓഫ് ടേൺസിൽ ഇങ്ങനെ ചുറ്റി വയ്ക്കുവാണ് വി ടേക് അൻ ഇൻസുലേറ്റഡ് മെറ്റൽ വയർ ആൻഡ് വോണ്ട് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ദിസ് ഷേപ്പ് സോ ഇങ്ങനെ ചെയ്താൽ എന്താ പ്രത്യേകത വാട്ട് ഈസ് ദിഗ്നിഫിക്കൻസ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പഠിച്ചതേ ഉള്ളൂ ഓക്കെ കോയിലും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും സോ ഇറ്റ് ഗെറ്റ്

ഇലക്ട്രിക് കറന്റ് കൊണ്ടാണ് ഇതൊരു മാഗ്നറ്റ് ആയതല്ലേ സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം ഇറ്റ് ഈസ് കോൾഡ് ഓക്കെ ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റ് നമുക്ക് ഇങ്ങനെ പറയാം എ കറന്റ് ക്യാരി കോയിൽ ഹാവിങ് എ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഈസ് സോളിനോയിഡ് ഈ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ആക്ട് ആസ് എ മാഗ്നെറ്റ്

the the current direction using the right hand കറന്റ് ഡയറക്ഷൻ യൂസിംഗ് ദ റൈറ്റ് ഹാൻഡ് തം റൂൾ ഓക്കെ എക്സാമ്പിൾ ആണോപിൾ ഇവിടെയാണ് നമ്മൾ കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിച്ചത് അല്ലേ ഇതല്ലേ ഇതാണോ കാർത്തിക് ചോദിച്ചത് ഓക്കെ ഇവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് തന്നിട്ടില്ല അല്ലെ കാർ കാർത്തിക പിന്നെ എന്താ തന്നിരിക്കുന്നത് മാ്നറ്റിക് ഫീൽ ലൈൻസിന്റെ ഓക്കെ നെക്സ്റ്റ് വൺ ഓക്കെ ഹൗ ഡു യു ഫൈൻ ദ കറന്റ് ഡയറക്ഷൻ ഇവിടെ നമുക്ക് ഇതൊരു സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് ദിസ് കറണ്ട് ക്യാരിൽ ടു എ സെൽ ഓർ എ ബാറ്ററി നോക്കിക്കേ ദിസ് ഈസ് അവർ ബാറ്ററി പോസിറ്റീവ് ടെർമിനൽ കാണാം നെഗറ്റീവ് ടെർമിനലും കാണാം വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ സോ എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആ ഇങ്ങനെ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ പോസിറ്റീവ് തുടങ്ങി ഇങ്ങനെ വന്നു ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇനി സെല്ല് തിരിച്ചു വെച്ചാൽ നമുക്ക് കറണ്ട് റിവേഴ്സ് ചെയ്യും സോ ഓൾവേസ് റിമെംബർ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ഓക്കെ കാർത്തിക ക്ലിയർ ആണോ ഇസ് ഇറ്റ് ക്ലിയർ ഓക്കെ ഇനി ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആണെങ്കിലും നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിനെ ഒരു ഓർ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം ഇവിടെ നമ്മളത് വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ എസ് സെല്ലോർ ബാറ്ററി ഇനി എങ്ങോട്ടായിരിക്കും കറൻറ്റ് ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് സോ ഈ ഒരു എൻഡിൽ നിന്ന് എൻറ്റർ ചെയ്തു അടുത്ത എൻഡിൽ കൂടെ ആയിരിക്കും ലീവ് ചെയ്യുന്നത് ഇനി പൊളാരിറ്റി റിവേഴ്സ് ചെയ്താൽ നേരെ തിരിച്ചാവും ശരിയല്ലേ സോ നിങ്ങൾ സെല്ലോർ ബാറ്ററിയിലേക്ക് നോക്കുക നമുക്ക് കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇത് കറന്റ് പാസ് ചെയ്താൽ മാത്രമേ ഇവിടെ നമ്മൾ ഒരു സ്വിച്ച് വെക്കുവാണെങ്കിൽ ആ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആവുള്ളൂ അതർവൈസ് ഇറ്റ് സിംപ്ലി എ കോയിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡോ ഒരു മാഗ്നറ്റിസമോ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഓക്കെ ക്ലിയർ ആയി ഓക്കെ സർ താങ്ക് യു താങ്ക് യു കാർത്തിക ഇനി ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെയും ഒരു ബാർ മാഗ്നെറ്റിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഇവിടെ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ലുക്ക് ഇൻ ടു ഫിഗേഴ്സ് ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഓഫ് എ ബാർ മാഗ്നെറ്റ് രണ്ടാമത്തത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെയാണ് എന്താണ് ഇവിടെ പ്രത്യേകത കമൻസ് പോരട്ടെ ഓക്കെ ഇതർ സിമിലാരിറ്റി ഹിയർ ഡിഫറൻസ് ഇൻ ലൈൻസ് ആക്കും നമ്മൾ വരയ്ക്കുമ്പോൾ സ്ട്രെങ്ത് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും ആ ഷേപ്പ് ഒന്ന് നോക്കിക്കേ മരിയ ലുക്ക് അറ്റ് ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഞാനൊന്നുകൂടെ ഒന്ന് ബോർഡിൽ വരയ്ക്കാം

ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും സോ ഏതാണ് നോർത്ത് പോൾ ഏതാണ് സൗത്ത് പോൾ അപ്പം ഇവിടെ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലീവ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സൊ അത് നോർത്ത് എന്ന് മനസ്സിലാക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻ്റർ ചെയ്യുന്നു അതുകൊണ്ട് സൗത്ത് പോൾ എന്ന് മനസ്സിലാക്കാം യൂസിങ് ദിസ് ഡയഗ്രാം ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഇല്ലെങ്കിലോ ഹൗ ൻ വി കാൽക്കുലേറ്റ് എന്തെങ്കിലും റൂൾ ഉണ്ടോ ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് പാറ്റേൺ സെയിം ജോസഫ് ജോസഫ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പാറ്റേൺ ദ സെയിം യാ സോ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഐഡിയ ഇനി ഏതാണ് നോർത്ത് പോൾ ഏതാണ് സൗത്ത് പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെ മനസ്സിലാക്കാം ഇവിടെ ഫീൽഡ് ലൈൻസ് ലീവ് ചെയ്യുന്നത് നോർത്ത് പോൾ ആണ് ഫീൽഡ് ലൈൻസ് എൻ്റർ ചെയ്യുന്നത് സൗത്ത് പോൾ അത് ഓക്കെ ഫൈൻ വേറെ എന്തെങ്കിലും കറൻ്റിൻ്റെ ഡയറക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ നമുക്കൊരു സിംപിൾ റൂൾ യൂസ് ചെയ്യാം ക്ലോക്ക് ഫേസ് റൂൾ നമ്മൾ ആ കറന്റ് ക്യാരി കോയിലിനെ ഒബ്സേർവ് ചെയ്യുന്നു ഇവിടെ നിന്ന് ഒബ്സേർവ് ഇങ്ങനെ ഒരു കറണ്ട് ക്യാരി കോയിൽ ഒരൻഡിൽ നിന്ന് നമ്മൾ ഒബ്സേർവ് ചെയ്യുവാണ് ഈ എൻഡിൽ നിന്ന് ഞാൻ ഒബ്സേർവ് ചെയ്യുമ്പോൾ കോയിൽ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എന്ന് നോക്കുക ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇനി എന്താ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ക്ലോക്കിലെ ഹാൻഡ്സ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്കറിയാം വി കോൾ ഇറ്റ് ആസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ വെൻ വി ആർ ഒബ്സേർവിംഗ് കറൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഈ എൻഡിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ കറന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അത് ഏത് പോൾ ആയിരിക്കും നിങ്ങൾ പഠിച്ചതാണ് കമൻസ് പോരട്ടെ വിച്ച് പോൾ വിൽ ബി ഇറ്റ് ഇഫ് ദ കറണ്ട് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഞാൻ സോളിനോയിഡിന്റെ ഒരു എൻഡിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് കാണുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സോ വിച്ച് എൻഡ് വിൽ ബി ഇറ്റ് ഓക്കെ ഇറ്റ് ദ സൗത്ത് പോൾ അതാ സൗത്ത് പോൾ ആണോ നോർത്ത് പോൾ ആണോ കമൻസ് വരുന്നുണ്ട് ഓക്കെ പോരട്ടെ രണ്ട് ഓപ്ഷൻസ് ഉള്ളു എഴുതാ സൗത്ത് പോൾ ഓർ നോർത്ത് പോൾ ഓക്കെ അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാനായിട്ട് ഒരു സിമ്പിൾ റൂള് പറയാം എസ് എന്ന ലെറ്റർ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ അങ്ങ് എഴുതുവാണെങ്കിൽ ഇതൊരു ക്ലോക്ക് വൈസ് സെൻസിലല്ലേ ഫീൽ ചെയ്യുന്നത് എസ് എന്ന ലെറ്റർ ഒന്ന് എഴുതി നോക്കുക ഈ ഒരു ഷേപ്പിൽ എഴുതുമ്പോൾ ആ ലെറ്ററിന്റെ രണ്ട് എൻസ് ഒരു ക്ലോക്ക് വൈസ് മാർക്ക് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷനിലാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ സോ വി ക്യാൻ സേ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള റൂൾ ആണ് ഇറ്റ് ഈസ് കോൾഡ് ദാറ്റ് പോൾ ഈസ് കോൾഡ് ദ സൗത്ത് പോൾ സോ ഇത്ര ഓർത്താൽ മതി നമ്മൾ ഒബ്സേർവ് ചെയ്യുമ്പോൾ കറന്റ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ ദാറ്റ് എൻഡ് ഓഫ് ദ സോളിനോയിഡ് ആക്ട് ആസ് ദ സൗത്ത് പോൾ ഓക്കെ സോ ഇവിടെ ക്ലോക്ക് വൈസ് ആണ് ഇത് സൗത്ത് പോൾ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് എൻ്റെ എന്തായിരിക്കും ഇറ്റ് വിൽ ബി നോർത്ത് പോൾ ഓക്കെ അവിടെ നോക്കുമ്പോൾ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ആ ആൻറി ക്ലോക്ക് വൈസ് ക്ലോക്കിലെ ഡയൽസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുന്നത് സോ ദാറ്റ് എൻഡ് ഓഫ് ദ മാഗ്നറ്റ് ഈസ് കോൾഡ് ദ നോർത്ത് പോൾ സോ ഇൻ ഷോർട്ട് വി ക്യാൻ സബ്മിറ്റ് അപ് ലൈക്ക് ദിസ് കറന്റ് ക്യാരിയിങ് സോളിനോയിഡിൽ ഏതാണ് സൗത്ത് പോൾ ഏതാണ് നോർത്ത് പോൾ എന്ന് ചോദിച്ചാൽ ഒബ്സർവ് ചെയ്യുക കറന്റ് ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അത് ഉറപ്പായും സൗത്ത് പോളാണ് ഇനി തിരിച്ചാണെങ്കിലോ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ നോർത്ത് പോൾ ഓഫ് ദാറ്റ് ഇലക്ട്രോ മാഗ്നറ്റ് ക്ലിയർ ആണ് ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് ഒക്കെ ഇടുക ഓക്കെ നൗ ദ ക്വസ്റ്റ്യൻ അറൈസസ് നമ്മളിപ്പോ രണ്ട് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഒരു നോർമൽ മാഗ്നറ്റ് അല്ലെങ്കിൽ ബാ മാഗ്നറ്റ് ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചു ഇലക്ട്രിക് കറൻറ്റ് പാസ് ചെയ്ത് ഒരു സോളിനോയിഡിനെ നമുക്ക് മാഗ്നറ്റ് ആക്കാം ഇലക്ട്രോ മാഗ്നെറ്റ് ഏതാണ് ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് ഏതാണ് കുറച്ചുകൂടെ കൺവീനിയന്റ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അതറിയണമെങ്കിൽ യു ഷുഡ് റിമം ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബാ മാഗ്നെറ്റ് ആൻഡ് ആൻ ഇലക്ട്രോ മാഗ്നെറ്റ് സോ ഇവിടെ കുറച്ച് ഡിഫറൻസുകൾ ഡിഫറൻസുകളുണ്ട് ബോർഡിൽ നോക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ

അയൺ ബാർ ഒക്കെ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ക്രെൻസ് യൂസ് ചെയ്യാറുണ്ട് അവിടെ നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒരു മെറ്റൽ റോഡാണ് മൂവ് ചെയ്യേണ്ടത് സോ ഞാനൊരു ക്രെയിൻ്റെ ഒരു ആം ഇവിടെ കൊണ്ടുവന്നു ഇതിലൂടെ കറൻറ്റ് പാസ് ചെയ്താൽ എന്താവും ഇത് ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് സോ ഇറ്റ് വിൽ ക്യാച്ച് ഇറ്റ് ഇനി ആ മൂവ് ചെയ്തു എനിക്ക് ഇവിടെ കൊണ്ടാണ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ വന്നു കഴിയുമ്പോൾ കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്താൽ എന്ത് പറ്റും ഇറ്റ് വിൽ റിമൂവ് ഇറ്റ് വിൽ ബി ഡിറ്റാച്ച്ഡ് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം സോ ഇങ്ങനെ ക്രെയിൻസില് നമുക്ക് ഈസിയായിട്ട് യൂസ് ചെയ്യാം അതല്ലാതെ തന്നെ നമുക്ക് ഈ ടോപ്പിക്സിൽ തന്നെ പഠിക്കാനുണ്ട് ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ് സോ ഡിഫറൻസുകൾ ഓക്കെ ഇൻ ജംഗ് യാർഡ്സ് നമുക്ക് ക്രാബ് മെറ്റീരിയൽസ് മെറ്റാലിക് മെറ്റീരിയൽസ് ശ്രേയസ് രാജ് വെരി ഗുഡ് വളരെ ഈസി ആയിട്ട് ഒരു പ്ലേസിൽ നിന്ന് എടുക്കുന്നു മൂവിങ് ഇറ്റ് ടു അനദർ പ്ലേസ് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നെറ്റ്സ് യൂസ് ചെയ്യാം ഓക്കെ ഒരു പ്ലേസ് കൊണ്ട് വെക്കുന്നു മാക്കറൻ പാസ് ചെയ്യുന്നു ഇറ്റ് ആസ് മാഗ്നെറ്റ് മൂവിങ് ഇറ്റ് ടു അനദർ പ്ലേസ് യാ സോ വാട്ട് ഈസ് എ ഡിഫറൻസ് അത് പറഞ്ഞില്ലല്ലോ വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബാ മാഗ്നെറ്റ് ആൻഡ് ആൻ ഇലക്ട്രോ മാഗ്നെറ്റ് ും ഇലക്ട്രോ മാഗ്നറ്റ് കറന്റ് ഇലക്ട്രോ മാഗ്നറ്റ് അത് ഒരു മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റിന് എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് കറന്റ് പാസ് ത്രൂ ഇറ്റ് സോ നമുക്ക് പറയാം ഇറ്റ്സ് മാഗ്നറ്റിസം മീൻസ് ടെമ്പററി ഒരു ടെമ്പററി ആണ് ഇറ്റ് ഈസ് എ ടെമ്പററി മാഗ്നെറ്റ് അതായത് നമുക്ക് കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ മാത്രമേ അതൊരു ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ അതർവൈസ് ഇറ്റ്സ് നോട്ട് എ മാഗ്നെറ്റ് വേറെ ബാർ മാഗ്നെറ്റ് ആണെങ്കിലോ ഒരു ബാർ മാഗ്നെറ്റ് എടുത്താൽ അതിന്റെ മാഗ്നറ്റിസം പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഒരു ഫിക്സഡ് സൈസ് ആണ് വി കനോട്ട് നോട്ട് ചേഞ്ച് ഇറ്റ് വി കനോട്ട് ഇൻക്രീസ് ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻ വൺ മോർ ഇമ്പോർട്ടൻ്റ് ഡിഫറൻസ് ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ അതിനൊരു ഫിക്സഡ് നോർത്ത് പോളും ഒരു ഫിക്സഡ് സൗത്ത് പോളും ഉണ്ട് ഒരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ഇനി ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിലോ നമ്മൾ നേരത്തെ ഒരു റൂള് പറഞ്ഞായിരുന്നു കറന്റ് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഏത് പോളായിരിക്കും സൗത്ത് പോളാണെന്നും ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളാണെന്നും സോ ഇവിടെ ഒരു ഫിക്സഡ് പോൾ ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് പോൾസിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി വട്ട് ഷുഡ് ഐ ഡു ഒരു സിമ്പിൾ ഉണ്ട് ടെക്നിക്കുണ്ട് വട്ട്സ് ദാറ്റ് ആരാദ്യം പറയുന്നത് നോക്കാം ഓക്കെ കുറച്ച് ലാഗുണ്ട് എനിക്ക് മെസ്സേജ് വരുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റിന്റെ പോൾസ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ ഒരു ക്ലൂ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ പഠിച്ച റൂൾ ഒന്ന് ഓർത്തിരിക്കുക ദ ക്ലോക്ക് ഫേസ് റൂൾ ഓക്കെ ആൻസേഴ്സ് ഒന്നും വരുന്നില്ലല്ലോ എന്ത് പറ്റി എല്ലാവരും പോയോ വെയ്റ്റിംഗ് ഫോർ ദ കമൻസ്

ചേഞ്ച് െയ്തു നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഫൈൻ നെക്സ്റ്റ് ഈസ് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരി കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇലക്ട്രിക് ഉണ്ട് മോട്ടറുണ്ട് ലൌഡ് സ്പീക്കറുണ്ട് അവിടെയെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ബേസിക് ഒബ്സർവേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത് നമുക്കൊരു കറൻറ്റ് ക്യാരി വയർ കൺസിഡർ ചെയ്യാം ലെറ്റ്സ് കൺസിഡർ എ കറന്റ് ക്യാരി ഇതിനെ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഒരു മാഗ്നെറ്റിന്റെ നോർത്ത് പോളും മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിലും കൊണ്ട് പ്ലേസ് ചെയ്യുന്നു ഇനി ഇവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ കിട്ടും ഇങ്ങനെ നമ്മളൊരു കറന്റ് ഇതിലൂടെ കറന്റ് പാസ് ചെയ്യുവാണെങ്കിൽ അറ്റ് ദാറ്റ് മൊമെന്റ് യു ക്യാൻ സീ ഈ വയർ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു സോ എനിക്ക് ഇങ്ങനെ പറയാം എ കറന്റ് ക്യാരി വയർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് ക്യാരി വയർ പ്ലേസ് ചെയ്താൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും ദിസ് ഈസ് എ വെരി ബേസിക് ഒബ്സർവേഷൻ വിച്ച് വി ആർ ഡ്യൂസിങ് ഫോർ അവർ കമ്മിംഗ് ഡിസ്കഷൻസ് അപ്പൊ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു ഇനി ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും നമുക്കൊരു റൂൾ വേണമല്ലോ സ്കൂളിൽ പഠിച്ച റൂൾ ആണ് ഏതാണത് വിച്ച് ഈസ് ദാറ്റ് ഈ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വിച്ച് ഈസ് ദ റൂൾ ദാറ്റ് വി ആർ യൂസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂൾ ആണ് നമ്മൾ മനസ്സിലായി ഓർത്തിരിക്കണം ഈ ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ റൂള് മിക്കവാറും ഉണ്ടാവും സോ യു ഹാവ് ടു റിമെമ്പർ ദ റൂൾസ് ഫ്ലെമിങ്സ് റൂൾ ഫ്ലെമിങ്സ് റൂൾ എന്ന് പറയുമ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് ആണോ അതോ റൈറ്റ് ഹാൻഡ് ആണോ വിസ് വൺ ഈസ് ഇറ്റ് ഈസ് ഇറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഓർ റൈറ്റ് ഹാൻഡ് റൂൾ വെരി ഗുഡ് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഹാഷിൻ പോസിറ്റീവ് വൈബ്സ് ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഓക്കെ എന്നാൽ എങ്ങനെയാ റൂൾ യൂസ് ചെയ്യാം ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് ത്രീ ഫിംഗേഴ്സ് നമ്മുടെ ഫോർ ഫിംഗർ തമ്പ് ആൻഡ് മിഡിൽ ഫിംഗർ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വെക്കണം എന്നിട്ട് ഹൗ ടു കാൽക്കുലേറ്റ് ദ ഫോഴ്സ് നമുക്കൊന്ന് നോക്കാം ഓർത്തിരിക്കുക ഹിയർ ദ ഫോർ ഫിംഗർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് Four finger shows the direction of magnetic field. Magnetic field, either from north to south. Four finger magnetic field in the direction will be Then middle finger in the direction of current.

സി ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മിഡിൽ ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് കറന്റിന്റെ ഡയറക്ഷൻ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് തമ്പ് എങ്ങോട്ടാണോ കാണിക്കുന്നത് അങ്ങോട്ടായിരിക്കും ആ വയറ് മൂവ് ചെയ്യുന്നത് സിംപിൾ റൂൾ അല്ലേ ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചു ത്രീ ഫിംഗേഴ്സ് ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് മിഡിൽ ഫിംഗർ കറന്റ്

ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഫ്ലെമിങ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഓക്കെ ഐ ഈസ് ദ കറന്റ് ടേംസ് ക്ലിയർ അല്ലേ സിമ്പിൾ റൂൾ ആണ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾ ആലോചിച്ച് തം റൂൾ യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിച്ച് ആൻസർ കമന്റ് ചെയ്യണം ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ശ്രദ്ധിച്ച് കേട്ടോണം ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് ഒരു കറണ്ട് ക്യാരി വയറാണിത് അതിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു ഓക്കെ ഞാനതിനെ രണ്ട് മാഗ്നറ്റിക് പോൾസിന് ഇടയിൽ വയ്ക്കുന്നു നോർത്ത് സൗത്ത് ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അറിയാം എങ്ങോട്ടാണ് ആ നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മൈ ക്വസ്റ്റിൻ ഈസ് വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇൻ ടു ദ ബോർഡ് ആണോ ഔട്ട് ഓഫ് ദ ബോർഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയറക്ഷൻ ആണോ യു ക്യാൻ കമൻഡ് യുവർ ആൻസേഴ്സ് ആലോചിച്ച് ചെയ്യുക സമയമെടുത്ത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക ഫൈൻഡ് ദ ആൻസർ ഇപ്പോൾ റൂൾ യൂസ് ചെയ്യുന്നവർ ഒരു കാര്യം കൂടെ ഓർക്കുക ഇവിടെ ഞാൻ കറൻറ്റിൻ്റെ ഡയറക്ഷൻ പറഞ്ഞില്ല പിന്നെ എങ്ങനെയാ കണ്ടുപിടിക്കുക ഇവിടെ അതിന് പകരം ഞാൻ പറഞ്ഞത് ഇലക്ട്രോൺ ഫ്ലോയുടെ ആണ് ഇലക്ട്രോൺ ഫ്ലോ കറൻറ്റ് ഫ്ലോയും തമ്മിലുള്ള ആ കണക്ഷൻ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ പഠിച്ചു അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ കണക്ഷൻ ആ വാസ് വെരി ഗുഡ്

ഇലക്ട്രോൺ ഇങ്ങോട്ട് ഫ്ലോ ചെയ്താൽ ഡയറക്ഷൻ ഓഫ് കറന്റ് എങ്ങോട്ടാണ് ഇതാണ് കറന്റിന്റെ ഡയറക്ഷൻ സോ സെന്റ് ഓഫ് ഫിംഗർ ഏത് ഡയറക്ഷനെ ഫ്ലോ പ്ലേസ് ചെയ്യണം ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് എല്ലാവരും ചെയ്തു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ നോർത്ത് ടു സൗത്ത് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ ഇനി പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചോ കമന്റ്സ് പോരട്ടെ കറന്റ് ഇൻ ദിസ് ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ഷോ ഓക്കെ ഔട്ട് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ഓർ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദിസ് ബോർഡ് അല്ലേ ആ അപ്പൊ ഇവിടെ ഓർക്കുക നമ്മൾ ക്വസ്റ്റ്യനിൽ ഇലക്ട്രോണിന്റെ ഫ്ലോ ആയിരിക്കും നമ്മളെ തെറ്റിക്കാനായിട്ട് തരിക അങ്ങനെയാണെങ്കിൽ കറന്റ് ഫ്ലോ എന്ത് ചെയ്യാ ഉറപ്പായിട്ടും കൺവെൻഷനെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് സോ ആണ് നമുക്ക് വേണ്ടത് വി നീഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് അത് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം എവിടെ നിന്ന് എങ്ങോട്ടാ നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു സോ ആൻസേഴ്സ് പോരട്ടെ വിച്ച് ഈസ് ആൻസർ

പ്ലെയിൻ ഓഫ് ദിസ് ബോർഡ് ഇങ്ങനെയായിരിക്കും ഇങ്ങോട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റൂൾസ് പഠിച്ചു ഒന്ന് റൈറ്റ് ഹാൻഡ് തം റൂള് ദെൻ ഫ്ലെമിങ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സോ ഇവിടെയെല്ലാം റൂള് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക ഓക്കെ ജോസഫ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ സോ ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ഏതൊക്കെയായിരുന്നു ഒന്ന് ഇലക്ട്രിക് മോട്ടർ എ കറന്റ് എന്താ മോട്ടർ പ്രിൻസിപ്പിൾ എ കറണ്ട് ക്യാരി കോയിൽ വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് അത് കോയിൽ എന്തു ചെയ്യും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ദാറ്റ് ഈസ് ദ മോട്ടർ പ്രിൻസിപ്പിൾ നമുക്ക് ഇലക്ട്രിക് മോട്ടറിന്റെ ഒക്കെ വാക്കിങ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു കോയിൽ ഒരു കറന്റ് ക്യാരി റെക്റ്റാംഗുലാർ കോയിൽ ഉണ്ടാവും അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നു

ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് ആപ്ലിക്കേഷൻസ് മാഗ്നറ്റിക് ലെവിറ്റേറ്റിംഗ് ട്രെയിൻസ് എം ആർ ഐസ് ഇവിടെയൊക്കെ നമ്മൾ മാഗ്നറ്റിക് ഈ ഐഡിയ ആണ് യൂസ് ചെയ്യുന്നത് കറൻറ്റ് ക്യാരി കോയിൽ ഓർ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മാഗ്നറ്റിക് ലെവിറ്റേ ലെവിറ്റേഷൻ്റെ ഒക്കെ വാക്കിങ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് പഠിക്കാം ഓക്കെ ഗുഡ് ഈവനിങ് Okay, so doubts something else? So I hope it is clear. Okay, then shall we wind up? Okay, then. Uh Thank you everyone.